അമ്മ പോയി ഡ്രസ് മാറ്റട്ടെ. എന്തായത്? ഇനി എന്നെ തനിച്ചാക്കിട്ട് നീ എവിടെയും പോരൂ. ഞാനും തീരുമാനിച്ചു ഒരാഴ്ച ഞാൻ അനുഭവിച്ച പ്രയാസം എനിക്ക് എന്റെ പ്രകാശത്തിനെ കാണാതെ ഒരു നിമിഷം കഴിയാൻ വയ്യ. റോങ് നമ്പർ. ഈയിടെയായി ധാരാളം വരുന്നുണ്ട്. ഇവിടെ ഒരാൾ പണയം വെച്ച പണ്ടങ്ങളിൽ ചിലത് മുക്കുപണ്ടമാണോ എന്നൊരു സംശയം. അദ്ദേഹം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപദ്രവിക്കരുന്ന് പ്രത്യേകം പറഞ്ഞു. എന്താ വേണ്ടത്? എനിക്ക് ലോക്കറിൽ നിന്ന് ഒരു നെക്ലസ് എടുക്കാനുണ്ട്. അതിപ്പോ നാളെ എടുത്താലും പോരെ? പോരാ, പ്രകാശ് അകത്തുണ്ടല്ലോ. ഞങ്ങൾ സംസാരിച്ച് ശരിയാക്കിക്കോളാം. എല്ലാം മുക്കുപണ്ടങ്ങളാണോ അതോ കുറെയെങ്കിലും സ്വർണമുണ്ടോ? എന്റെ സബോർഡിനേറ്റ്സിന്റെ മുമ്പിൽ ഇങ്ങനെ എന്നെ ചീപ്പാക്കരുത്. എന്നെ പ്രകാശാണ് ചീപ്പായി കാണുന്നത്. ഒരു പുരുഷനായി പുറത്തേക്ക് വരും. പണ്ടൊരിക്കൽ ഞാൻ ജീവിതത്തെ ഭയന്ന് ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല. ഞാൻ പ്രകാശിന്റെ മനസ്സ് മാറ്റിയെടുക്കും. ഇത് നിസ്സാരമായ കാര്യമല്ലേ. അവളുടെ ഭാഗത്തു നിന്നും ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് അന്നേ ഒതുക്കിക്കളഞ്ഞേനെ. സാരമില്ല, ഇത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ, ഒരൊറ്റ കുത്ത്, ഡും. ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷെ കുരി ചൊറിഞ്ഞ് പൊണ്ണാക്കരുത്. സുമതിയെങ്ങാണോ ഇത് അറിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു വിഷയത്തിലെങ്കിലും ഞാൻ സമർത്ഥനാണെന്ന് സമ്മതിച്ചാൽ, സ്ത്രീയുടെ ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട്.
ശാസ്ത്രീയമായ രീതിയിലുള്ള വിദ്യാഭ്യാസം 15-ാമത്തെ വയസ്സിലായി ഗെയിംസ് പഠിച്ചു തുടങ്ങി. അടുത്ത വീട്ടിലെ ഒരു ആന്റി ആയിരുന്നു ഗുരു. ആ ആദ്യം ഇന്ന് ബാങ്കിൽ ടു മെനി പ്രോബ്ലംസ്. പ്രകാശ് സാർ ആകെ അപ്സെറ്റ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തായി ഡിന്നർ. നഷ്ടം പറ്റിയത് സുമതിക്കും. കുറച്ചു വല്ലതും തിന്നുന്ന പാർട്ടികളാണെങ്കിലും വേണ്ടില്ല. കണ്ടില്ലേ തിന്നുന്ന തീറ്റി. ജെയിംസിന് ഭക്ഷണം കൊടുക്കാൻ എനിക്കിഷ്ടാ. എല്ലാം നല്ല സ്വാദോടെ കഴിക്കും. ചിലരുണ്ട് വിരുന്നുകാരായി വന്നിട്ട് ഒന്നും കഴിക്കാതെ വേഷം മാത്രം കാണിച്ചിട്ട് എഴുന്നേറ്റങ്ങ് പോ. എല്ലാം സ്വാദോടെ തട്ടിവിടുന്ന മറ്റൊരാളുണ്ട്, എന്റെ ഭാര്യ. ഇവൾ അടുക്കള കാണാറില്ല, എല്ലാം ഞാൻ വെച്ചു കൊടുക്കണം. പൂജ കുക്കിംഗ് നയാത്ത മേക്കാക്കരും. ഗൗതം ബാബു ഡിഷസ് ഒക്കെ ഭംഗിയായി ഉണ്ടാക്കും. ഹീസ് ആൻ എക്സലന്റ് കുക്ക്. എന്തു പറ്റി? കഴിഞ്ഞപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, ഇപ്പോഴാ കൺഫേം ആയത്. ഇവൻ മറ്റവനെ പാസ്സാക്കി. ഞാൻ പോയി ഒന്ന് കഴുകിച്ചു വരാം. തോങ്ങരുല്ലടോ, അച്ഛൻ കഴുകിത്തരാം. ഈ കാര്യങ്ങളൊക്കെ ചിത്രയ്ക്ക് ചെയ്തൂടെ? ഐ കാൻ്റ് ടച്ച് ഇറ്റ്. ഒരു ദിവസം ഞാൻ മറിഞ്ഞു വിടങ്ങ് തോലെ. അത് കഴിഞ്ഞ് നീ ടച്ച് ചെയ്തോളും. ഹലോ 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 ഹലോ. ഏതോ ഭ്രാന്തി സ്ത്രീ. ഇന്ന് 4-ാമത്തെ പ്രാവശ്യം എന്റെ ശബ്ദം കേട്ടാൽ ഉടൻ കട്ടിയും. ജെയിംസിനും പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ബാങ്കിൽ നിന്നും വരികയാണെന്ന് പറഞ്ഞു. എന്താ മിസ്റ്റർ ജെയിംസ്? ഒരു പ്രധാന പ്രശ്നം ചർച്ച ചെയ്യണം. പക്ഷേ അത് സാവധാനമാകാം, എനിക്ക് തിരക്കൊന്നുമില്ല. നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനെ പറയരുത്. നിങ്ങൾ സുന്ദരിയാണ്, ബുദ്ധിമതിയാണ്. ആ സൗന്ദര്യവും ബുദ്ധിയും എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം നിങ്ങൾക്കറിയില്ല. എന്നെ പഠിപ്പിക്കണ്ട. അല്പസ്വല്പം പഠിപ്പിക്കാനും എനിക്ക് കഴിയുമെന്ന് കരുതിക്കൊള്ളു. തന്നെയുമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയം പഠിപ്പിക്കാൻ പ്രകാശിനേക്കാൾ കഴിവും പരിചയവും എനിക്കാണുള്ളത്. പ്രകാശ് ഒരു പാവത്തനാണ്. അയാൾ ഒരു റൊമാൻറ്റിക് ഒന്നുമല്ല, പെർവെർട്ടുമല്ല. നിങ്ങൾ ആ മനുഷ്യനെ അയാളുടെ പാട്ടിന് വിട്ടേക്ക്. യു നീഡ് എ പെർവെർട്ട്. ഇതാ ഏത് രീതിയിൽ അധപ്പതിക്കാനും തയ്യാറായി ഒരുത്ത് നിൽക്കുന്നു. പ്രകാശ് പോകുന്ന ഗ്യാപ്പിൽ നിങ്ങൾക്ക് എന്നെ നിയമിക്കാം. ഇംഗ്ലീഷ് ഒരുപാട് എടുത്ത് കാച്ചാതരി. ബാസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ തന്തയില്ലാത്തവൻ എന്നല്ലേ അർത്ഥം. ഞാനും നീയും അതേ വകുപ്പിൽ പെട്ടതാ. നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയിട്ട് എന്താ കാര്യം? പ്രകാശിന് നിന്നെ മാത്രമേ നേരിടേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ എനിക്ക് നിന്നെ പോലെ പലരെയും അറിയാം. 5 രൂപ മുതൽ 5000 രൂപ വരെ പ്രതിഫലം പറ്റുന്ന വേശികളെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ബംഗ്ലാവും കാറും 10 ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റും ഉള്ളതുകൊണ്ട് നീ അവരെക്കാളും ഒന്നും മേലെ ആവുന്നില്ല. എന്താ സംഭവിച്ചത്? ബൈക്ക് ഗട്ടറി വീണ അത്ര. എത്ര നാളെ വണ്ടി ഓടിക്കുന്നു, ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഏത് ഗട്ടർ? എന്റെ കണക്ക് ലേശം തെറ്റിപ്പോയി. ആ ഗട്ടറിന് ഞാൻ പ്രതീക്ഷയിലും ആഴം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലും ഗട്ടറോ?
എത്ര കാലം നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഒളിച്ചു നടക്കാൻ കഴിയും? പ്രകാശ് എന്തിനിങ്ങനെ ഭീരുവാകുന്നു? ഞാൻ എന്തു തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഒരു യക്ഷിയെ പോലെ നീ എന്നെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. അതെ, ഞാൻ യക്ഷിയാണ്. ഞാൻ നിങ്ങളെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. ചോരയ്ക്ക് വേണ്ടിയല്ല, സ്നേഹത്തിന് വേണ്ടി. നിങ്ങളെ നശിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്നെ നശിപ്പിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുകയുമില്ല. ഞാൻ നിന്നെ ചീത്തയാക്കിയിട്ടില്ല, നീ സ്വയം ചീത്തയാകുമായിരുന്നു. അതിന് നീ എന്നെ കരുവാക്കുകയും ചെയ്തു. ഈ ആർഗ്യുമെന്റ്സ് നമ്മൾ എങ്ങും എത്തിക്കയില്ല പ്രകാശ്. എന്നെ സംബന്ധിച്ചിടത്തോളം പിൻവാങ്ങൽ മരണമാണ്. എന്നിൽ രണ്ട് രേണുകമാരുണ്ട്. ഒരു രേണുകയെ മാത്രമേ പ്രകാശിന് പരിചയമുള്ളൂ. രണ്ടാമത്തെ രേണുക ഉണർന്നാൽ അവളുടെ പിടിയിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയും മകനും രക്ഷപ്പെടുമെന്ന് കരുതണ്ട. എന്റെ സുമതിയും ഉണ്ണിയും നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നിനക്ക് എന്തിനാണ് അവരോട് ഈ പക? അവരെ സ്നേഹിക്കുന്ന പോലെ പ്രകാശ് എന്നെയും സ്നേഹിക്കൂ. ഞാനൊരു പൂച്ചയെ പോലെ എന്റെ കിടപ്പറയുടെ മൂലയിൽ ഒതുങ്ങിക്കോളാം. ഇല്ലെങ്കിൽ മരണം വരെ നിങ്ങൾക്ക് അവരെ ഓർത്ത് കരയേണ്ടി വരും.